ഓക്കെ. സോ ഈ ഇതാണ് എക്സ്റ്റൻഷൻ. സോ ഫസ്റ്റ് ഞാൻ ഒരു സൈറ്റ് എടുക്കാം, ഫ്ലിപ്പർ.com. ഇതൊരു മാർക്കറ്റ് പ്ലേസ് ആണ്. സോ ഞാനൊന്ന് ഫിൽട്ടർ ചെയ്തിട്ട് എനിക്ക് കുറച്ച് സ്ക്രാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതിനെ കാണിക്കുന്നത്. സാർ ഏത് സ്ഥലത്തും നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇപ്പം ഞാനിവിടെ ലിസ്റ്റ് വന്ന് ഇതിനകത്ത് അഡ്വാൻസ് ഫീച്ചേഴ്സ്, സോ ഇവിടെ കുറച്ച് അഡ്വാൻസ് ഫീച്ചേഴ്സ് വന്ന്. സോ ഓൾ വെബ്സൈറ്റ്സ് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ, ഇതിപ്പോൾ 125 ഐറ്റംസ് ആണ്. ഒരു പേജിനകത്ത് ഞാൻ 100 ഐറ്റംസ് ആക്കി. സോ നൗ ഇറ്റ്സ് ബി 100 ഐറ്റംസ് ആയിരിക്കും ഒരു പേജിനകത്ത് വരുന്നത്. സ്ക്രാപ്പറിൽ ഞാൻ സൈറ്റിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാപ്പേഴ്സ് വരും. സോ സ്ക്രാപ്പ് സിമിലർ ഐറ്റം വരും. ഇതിനകത്ത് jQuery യൂസ് ചെയ്യാനാണ് പറഞ്ഞത്, jQuery ആക്കാം. അത് കഴിഞ്ഞിട്ട് ഈ കോഡ് അവിടെ നമ്മൾ സൈറ്റ് ടൈറ്റിൽ ഇടാം, എൻ്റർ അടിക്കാം. സോ യു ക്യാൻ സീ ദാറ്റ് ഓൾ ദ ലൈക്ക് വെബ്സൈറ്റ്സ്, അവിടെ ഉള്ള വെബ്സൈറ്റ്സിൻ്റെ ഡൊമൈൻസ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഇവിടെ കാണാൻ പറ്റും. ഫിൽട്ടർ ആയിട്ട് വരുന്നത് സെക്ഷൻസ്, കംപ്ലീറ്റ് ഡൊമൈൻ ഇവിടെ ഫിൽട്ടറായി കിട്ടുന്നുണ്ട്. സോ ഇവിടെ ഇത് എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഫിൽട്ടർ ഡൗൺ ചെയ്യാനായിരിക്കും. അൺവാണ്ടഡ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഫിൽട്ടർ ഡൗൺ. സോ ദിസ് ഇസ് ദ വൺ ഒരു ക്വയറിയാണ് ടെക്സ്റ്റിന് വേണ്ടി. സോ ദാറ്റ് ഈസ് ദ ഈ സൈറ്റിനെ എങ്ങനെ സ്ക്രാപ്പ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വേറെ ഒരു ഗൂഗിളിനകത്തോട്ട് നമ്മൾ എന്തെങ്കിലും സ്ക്രാപ്പ് ചെയ്യാം. സോ ഇപ്പം ഗൂഗിളിനകത്ത് പോയിട്ട് ഞാനൊരു സ്ട്രിംഗ് ആണ് ഫൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് എനിക്ക് കുറച്ച് റൈറ്റ് ഫോറസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഡാറ്റ കോപ്പി ചെയ്തിട്ടല്ലേ എനിക്ക് കാര്യമുള്ളൂ. സോ ഇതിപ്പോൾ എനിക്ക് 100 ആക്കാം, 100 ആക്കാം. ഇതിപ്പം 10 തന്നെ കടന്നോട്ടെ. സോ സ്ക്രാപ്പേഴ്സിനകത്ത് വന്നിട്ട് സ്ക്രാപ്പ് സിമിലർ എക്സ് പാത്ത് ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ദിസ് ഇസ് ദ ടാഗ്. സോ യു സീ ഓൾ ദ 10 സൈറ്റ്സ് നമുക്ക് അവിടെ തന്നെ കിട്ടി ഈ പർട്ടിക്കുലർ സ്ക്രാപ്പർ ടൂൾ വെച്ചിട്ട് തന്നെ. സോ ഇതേപോലെ തന്നെ വേറെ ഒരു എക്സ്റ്റെൻഷൻ കൂടെ ഉണ്ട്. സോ വെൻ യു ഗോ ഫോർ ദിസ്, സോ ദിസ് ഇസ് ദ എക്സ്റ്റെൻഷൻ ആണ്, ഒരു നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് ചെയ്യുന്നതാണ്. അതിന് വേറെ ഒന്നുമില്ല, ഒരു പുതിയ സെക്ഷൻ ചെയ്തിട്ട് എഡിറ്റ് ചെയ്താൽ മാത്രം മതി. ഒരു ബുക്ക് മാർക്ക് ചെയ്യുക, ബുക്ക് മാർക്കിനകത്ത് ഈ കോഡ് കോപ്പി ചെയ്തിടുക. ബേസിക്കലി ഇതിൻ്റെ യൂസ് എവിടെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ലിങ്ക് ബിൽഡിംഗ് വേണ്ടി ഒരു സൈറ്റ് സെർച്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പിന്നെ ഔട്ട്റീച്ചിന് വേണ്ടി ഒരു സൈറ്റ് സെർച്ച് ചെയ്യാണ്. ഇങ്ങനത്തെ സെക്ഷൻസ് എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടു ഗെറ്റ് എന്ന് പറയുന്ന ഒരു ഫിൽട്ടറിംഗ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു 1 ക്ലിക്കിനകത്ത്. ഒരു ലാസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളെ സ്ക്രാപ്പ് വർക്ക് ചെയ്യില്ലേ. ഓക്കെ, ഇതാണ് കംപ്ലീറ്റ് സൈറ്റ്. ക്ലിപ്പ് കൊപ്പോ അത് തന്നെയല്ലേ ഇവിടെ ഫസ്റ്റ് കാണിക്കുന്നത്. ക്ലിപ്പ് ഹൊപ്പോ, കോൾ ഹിപ്പോ, റയൻ, കംപ്ലീറ്റ് സ്ക്രാപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു സൈറ്റ് ഒരു എക്സൽ സീറ്റിനകത്തോട്ട്. ഇതിപ്പം നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സൽ സീറ്റിനകത്തോട്ട് മെൻഷൻ ചെയ്യാം, അതിനെ എക്സ്പോർട്ട് ചെയ്യാതെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം. ഒരു സ്ക്രാപ്പിംഗ് ആ ടൂളായിരുന്നു. പിന്നെ ഇത് ബുക്ക് മാർക്കിംഗ് എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് വേറെ സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല. ഇതിനകത്തോട്ട് ജസ്റ്റ് പോയിട്ട് ഒരു ബുക്ക് മാർക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് നോക്കുമായിരുന്നു. ബുക്ക് മാർക്ക് ന്യൂ ടാബ്. ഇതിനിപ്പോൾ നമ്മൾ എന്തെങ്കിലും പേര് കൊടുക്കാം, 100 റിസൾട്ട്സ് മോർ. ഇതിവിടെ യു ആർ എൽ ചോദിച്ചിട്ടുണ്ട്. ഈ യു ആർ എല്ലിൻ്റെ സ്ഥലത്താണ് നമ്മളിപ്പം ഇവിടെ വന്നിട്ട് നമ്മളിത് പ്ലേസ് ചെയ്യുക, ദെൻ സേവ്. ഇനിയിപ്പോൾ ആ ബുക്ക് മാർക്ക് ഇവിടെ സേവ് ആയി. യു ക്യാൻ സീ ദാറ്റ് ഇവിടെ എവിടെയല്ലോ 100 റിസൾട്ട്സ് ഇവിടെ ഉണ്ട്. സോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ഔട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാം. ഇനിയിപ്പം ഞാൻ ഗൂഗിളിനകത്ത് എന്തെങ്കിലും സെർച്ച് ചെയ്യാണ്, ലൈക്ക് യു ആർ എല്ലിനകത്ത് റൈറ്റ് ഫോറസ്. സോ യു ആർ എൽ റൈറ്റ് ഫോറസ് ഉള്ളത് പേജസ്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാനിവിടെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ സൈറ്റ്സ് വന്നു. സോ വെരി സിമ്പിളാണ് ഒരു, ബട്ട് ഇതെല്ലാം നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ടാസ്കിൻ്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടിത്തരും. സോ ദിസ് ഇസ് ദ വേ ഹൗ യു ക്യാൻ യൂസ് ഇറ്റ്.